സൂര്യൻ എത്ര വലിയ വർദ്ധനവാണ് പെട്രോളിനും ഡീസലിനും ഉണ്ടായിരിക്കുന്നത്. ഞാൻ വരാം അങ്ങയിലേക്ക്. ഇപ്പോ നമുക്കറിയാം, 4.5 മാസം പെട്രോളിനും ഡീസലിനും വില കൂടിയിരുന്നില്ല. കാരണം 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വരുന്നതിന് പിന്നാലെ ദാ വിലക്കയറ്റം തുടങ്ങിയിരിക്കുകയാണ്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാരുകൾ പിരിക്കുന്ന നികുതിയുടെ കണക്കുണ്ട്. ഇങ്ങനെ ജനങ്ങളെ നട്ടം തിരിക്കുന്നത് എന്തിനാണ്? കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് വെറും കൈകഴുകലല്ലേ? ഈ വിഷയത്തിൽ ഇപ്പോൾ ശ്രീ വിജയൻ പറഞ്ഞ കാര്യവും അതുപോലെ തന്നെ പ്രേമലത പറയാൻ പോകുന്ന കാര്യവും ഒക്കെ തന്നെ ഓരോ മലയാളിയുടെയും വികാരം തന്നെയാണ്. ഞാനതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിലക്കയറ്റം സഹിക്കാൻ കഴിയുന്നതല്ല, അത് കുറയ്ക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കുറച്ചു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൂട്ടി എന്നുള്ളത് ഇപ്പോൾ പറയുന്നത് ശരിയല്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, കുറേ ദിവസങ്ങളായല്ലോ, കൂട്ടിയില്ലല്ലോ, തിരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം ഇത് കുതിച്ചുയരാൻ പോവുകയാണ് എന്നെല്ലാവരും പറഞ്ഞു. ചാനൽ ചർച്ചകളിലും പത്രങ്ങളിലൊക്കെ പറഞ്ഞു, തിരഞ്ഞെടുപ്പൊന്നും കഴിഞ്ഞോട്ടെ, പിറ്റേ ദിവസം കൂടിയില്ല. പക്ഷേ ഇന്നത്തെ ആഗോള സാഹചര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിലവർദ്ധന ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് ലോക ചരിത്രത്തിലാദ്യമായിട്ട് ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളെയും പിടികൂടിയിട്ടുണ്ട്. ആ വൻശക്തി രാഷ്ട്രങ്ങൾ ഈ രംഗത്ത് വരുത്തിയ വർധനം എത്രയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ പെട്രോളിയം എന്ന് പറയുന്നത് 80% നമ്മൾ വിദേശത്തു നിന്ന് വാങ്ങുന്നതാണ്. അപ്പോൾ വിദേശത്തു നിന്ന് 80% ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരുമായ ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികൾ ഈ രംഗത്ത് ഇന്ന് നേരിടുന്ന അവസ്ഥ എന്താണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ ആഗോള പ്രതിഭാസത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇത് കേവലം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമുള്ള കാര്യമല്ല. അമേരിക്കയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചത് 51%, കാനഡയിൽ 52%, ജർമ്മനിയിൽ 55%, ബ്രിട്ടനിൽ 55%, ഫ്രാൻസിൽ 50%, സ്പെയിനിൽ 58%. എവിടെ കുഴിച്ചാൽ എണ്ണം കിട്ടുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ UAE 26%. ഇത്രയും വലിയ വിലവർദ്ധനവ് വരുത്തിയപ്പോൾ അവരുടെ ചരിത്രത്തിലാദ്യമാണ്. പക്ഷേ ഇന്ത്യയിൽ എത്രയാ വില വർദ്ധിപ്പിച്ചത്? 5%. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, 58% വരെ യുക്രൈൻ യുദ്ധമാണല്ലോ, ഇന്ത്യയിൽ 5% ഈ പറയുന്ന ആഗോള രാഷ്ട്രീയ സാഹചര്യം ഇന്നിപ്പോൾ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ ആഗോള വില ബാരലിന് $108 ആണ്. മാർച്ച് മാസം ആദ്യം March 3 ബാരലിന് $117 ആയിരുന്നു. March 7 $123 ആയിരുന്നു. അപ്പോഴത്തേക്കാൾ കുറവാണല്ലോ ഇപ്പോൾ. എന്തുകൊണ്ടാണ് മാർച്ച് മാസത്തിൽ $120 മുകളിൽ ക്രൂഡ് ഓയിൽ പോയിട്ടും ഇവിടെ എണ്ണ വില വർദ്ധിക്കാതിരുന്നത്? ഇവിടെ വർദ്ധിച്ചില്ലല്ലോ, ഇന്ത്യയിൽ കൂടിയില്ലല്ലോ. കാരണം ഉത്തർപ്രദേശിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പിന്നെയും നടക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അതാണ്. ഇപ്പോൾ സർക്കാരിന് വേണമെങ്കിൽ വിചാരിച്ചാൽ, ഇപ്പോൾ എണ്ണ കമ്പനികളാണ് വില കൂട്ടുന്നതെന്ന് പറയാം. സർക്കാരിന് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ, രാഷ്ട്രീയമായ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഈ വില ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ പിടിച്ചു നിർത്താനും പിന്നെ അതിങ്ങനെ നിർബാധം പ്രവഹിക്കാനും കഴിയും. ആ, ഞാൻ അതിന് മറുപടി പറയാം. അതായത് ഈ പറഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കകത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ ചൈനയിൽ തിരഞ്ഞെടുപ്പില്ലായിരുന്നു, ജപ്പാനിൽ തിരഞ്ഞെടുപ്പില്ലായിരുന്നു, ഇറ്റലിയിൽ തിരഞ്ഞെടുപ്പില്ലായിരുന്നു. അവിടുത്തെ ഇന്നത്തെ ദിവസത്തെ എണ്ണവില ഞാനൊന്ന് പറയാം. ദയവായിട്ട് എന്നോട് പറയാനുള്ള സമയം തരണം, ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ചൈനയിൽ ഇന്നത്തെ ഡീസൽ വില, ഇന്ത്യ എല്ലാം ഞാൻ ഇന്ത്യൻ രൂപയിലാണ് പറയുന്നത്. ചൈനയിൽ ഇന്നത്തെ ഡീസൽ വില ₹114.79, ₹114.79. ജപ്പാനിൽ നിന്ന് ₹170, ഇറ്റലിയിൽ ₹127.77, അമേരിക്കയിൽ ഇന്ന് ₹101.92, കാനഡയിൽ ₹123.79, ജർമ്മനിയിൽ ₹180, ബ്രിട്ടനിൽ ₹177.37, ഫ്രാൻസിൽ ₹177, സ്പെയിനിൽ ₹153, UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ₹104.32. അതേസമയം ഹിമാചൽ പ്രദേശിൽ ₹104.26. UAEയേക്കാൾ വിലക്കുറവാണ് ഹിമാചൽ പ്രദേശിൽ ഇന്ത്യയിൽ. ഇപ്പോൾ ഞാൻ ഈ വായിച്ചവരൊക്കെ ലോകത്തെ ഏറ്റവും വലിയ വൻശക്തി സാമ്പത്തിക രാഷ്ട്രങ്ങളാണ്. അവിടെയൊന്നും UP തിരഞ്ഞെടുപ്പില്ല. അവരെന്തുകൊണ്ടാണ് കുറയ്ക്കാത്തത്? അവരെന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ വിലയ്ക്ക് വിൽക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കേവലം UP തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും തന്ത്രമോ മാത്രമല്ല. ആയിരുന്നുവെങ്കിൽ ലോകത്തെ വൻശക്തി സാമ്പത്തിക രാഷ്ട്രങ്ങളിലൊക്കെ
ഇന്നത്തെ ദിവസം ഈ വില നിൽക്കുമോ? അവർ ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് 50% മുതൽ 58% വരെ വില വർദ്ധിപ്പിക്കേണ്ടി വന്നുവെങ്കിൽ ആ ആഗോള സാഹചര്യം തന്നെയാണ് ഇന്ന് ഭാരതം നേരിടുന്ന പ്രശ്നം. കമ്പാരിറ്റീവ്ലി ഞാനിപ്പോൾ ഈ വായിച്ച ഈ ലിസ്റ്റ് വെച്ച് നിങ്ങൾ ഗൂഗിളിൽ പോയി പരിശോധിച്ചോളൂ. ഈ കണക്ക് വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ എത്ര രൂപ വരേണ്ടതാണ്? അപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ വൻശക്തി രാഷ്ട്രങ്ങളാ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇപ്പോൾ ഡീസലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെട്രോളും ഡീസലും കിട്ടുന്നത് കൂടിയ വിലയിലല്ല, കുറഞ്ഞ വിലയിലാണ് എന്നുള്ളതാണ് ഭരണപക്ഷത്തു നിന്നുള്ള അതിനുള്ള വിശദീകരണം. ഞാൻ അതിന്റെ വിശദാംശം